മൂവി ട്രാക്കറിൻ്റെ റിവ്യൂസ് പോർട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കണ്ട ശീലത്തിൽ പാറ്റേണിൽ വരുന്ന ഫിലിംസ് പിന്നെയും കാണുമ്പോൾ അതെന്തുകൊണ്ട് മടുക്കുന്നില്ലെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്ന് അങ്ങനെ ഒരു ഫിലിമിനെ ഓസിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. സന്ദീപ് രാജ് ഡയറക്ട് ചെയ്ത് ആഹാ വീഡിയോയിലൂടെ പുറത്തുവാനുള്ള കളർ ഫോട്ടോ എന്ന ഫിലിമിനെ ഓർച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. വാട്സ്ആപ്പ് വേഡ്സ് കോഡ് ആം ബൈസ് മാർ ലിഫ് ത്രീ മിൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഈ ഒരു ലോക്ക്ഡൗൺ ടൈമിൽ പലവിധ ഒ ടി ടി പ്ലാറ്റ്ഫോംസിലും നല്ല രീതിയിൽ ഡയറക്റ്റ് ഒ ടി ടി റിലീസ് വന്നിരുന്ന ടൈമിൽ തെലുഗു ഫിലിംസിന് വേണ്ടി മാത്രം വന്നൊരു ഒ ടി ടി പ്ലാറ്റ്ഫോം ആയിരുന്നു ആഹാ വീഡിയോ. തെലുഗു ഫിലിംസ് മാത്രം ഉള്ളത് കാരണം ഞാൻ സബ്സ്ക്രിപ്ഷൻ എടുത്തില്ല. കാരണം ഓൾമോസ്റ്റ് ആ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന ഫിലിംസിന് പോസിറ്റീവ് റിവ്യൂസ് കേട്ടത് തന്നെ കുറവായിരുന്നു. പക്ഷേ ആന്ധ്രയിലുള്ളൊരു ഫ്രണ്ട് കളർ ഫോട്ടോ എന്നൊരു ഫിലിം ആഹാ വീഡിയോയിൽ വന്നിട്ടുണ്ട്, എന്തായാലും കാണണമെന്ന് പറഞ്ഞ് കുറേ സജസ്റ്റ് ചെയ്തപ്പോൾ സബ്സ്ക്രിപ്ഷൻ എടുത്തു കണ്ടു. സോ കളർ ഫോട്ടോ എന്ന ഫിലിം കണ്ടിട്ടുള്ള എൻ്റെ കുറച്ച് തോട്ട്സ് ഞാൻ പറയാം. So let's start the review. ഡെബ്യൂട്ടൻ ഡയറക്ടർ സന്ദീപ് രാജ് ഡയറക്ടർ ചെയ്യുന്നൊരു പീരീഡ് റൊമാൻറ്റിക് ഡ്രാമ ഫിലിമാണ് കളർ ഫോട്ടോ. 90s ടൈം ലൈനിലാണ് ഫിലിമിലെ പ്രധാന സ്റ്റോറി നടക്കുന്നത്. ജയകൃഷ്ണ, ഒരു പാൽക്കാരൻ്റെ മകൻ, ദീപ്തി, ജയകൃഷ്ണ പഠിക്കുന്ന അതേ കോളേജിലെ സ്റ്റുഡൻറ്റ്. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ചില ഇൻസിഡൻസ് കാരണം ദ സ്റ്റാർട്ട് ടു ലവ് ഈച്ചർ. പിന്നീട് ഇത് കാരണം നടക്കുന്ന കോൺസിക്വൻസ് ആണ് ഫിലിമിൽ ഉടനീളം കാണിച്ചു പോകുന്നത്. നമ്മൾ പൊതുവെ കേട്ട് ശീലിച്ചൊരു കഥയാണ് ഫിലിമിനുള്ളതെങ്കിൽ പോലും ശക്തമായ പെർഫോമൻസുകൾ ഫിലിമിന് നല്ല ബാലൻസിങ് സൈഡ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടും ലാഗില്ലാതെ കണ്ടിരിക്കാൻ സാധിച്ചത് തന്നെ ഈ ഫിലിമിൻ്റെ നല്ലൊരു ക്വാളിറ്റിയാണ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു ഫിലിം തന്നെയാണ് കളർ ഫോട്ടോ. സിനിമാറ്റിക് രീതിയിലുള്ള ഫോർമാറ്റുകളൊക്കെ കൂടുതലും കുറച്ചിട്ടും കാണുമ്പോൾ തന്നെ നല്ല നാച്ചുറലായിട്ടും ഒരു റിയലിസ്റ്റിക് അപ്രോച്ചോടെയാണ് ഈ ഫിലിം എടുത്തിട്ടുള്ളത്. 90s നടക്കുന്ന ഒരു സ്റ്റോറി ആണെങ്കിൽ പോലും ഇന്നും ഈ ഫിലിമിൽ പറഞ്ഞ സ്റ്റോറിക്ക് അതിൻ്റേതായ റെലവൻസ് ഉണ്ട്. ഒരാളുടെ രൂപം കളറും കണ്ട് ഒരാളെ അളക്കുന്ന രീതി ഇപ്പോഴും ആളുകൾ ചെയ്യുന്നൊരു കാര്യമാണ്. തൊട്ടതിനും പിടിച്ചതിനും സപ്പോർട്ടിൻ്റെ ടാഗ് പിടിച്ചിറങ്ങുന്ന ടീമിൽ പോലും ഇങ്ങനത്തെ ചിന്താഗതിയുള്ള ആൾക്കാരൊക്കെ എന്തായാലും ഉണ്ടാകും. ഒരു നല്ല റൊമാൻസ് ചിലപ്പോൾ ഈ ഫിലിം കണ്ടു കഴിഞ്ഞാൽ കിട്ടണം എന്നില്ല. പക്ഷേ ഒരു മികച്ച ഫിലിമിന് എങ്ങനെ ആവണം എന്നുള്ളൊരു മോട്ടീവ് ഈ ഫിലിമിനുണ്ട്. ഒരു ഹേർട്ട് ബ്രേക്കിംഗ് രീതിയിൽ ഫിലിം പ്രസൻറ്റ് ചെയ്യുന്നത് കൊണ്ട് അത്ര എളുപ്പത്തിൽ മറക്കാൻ പറ്റുന്നൊരു ഫിലിം ആയിരിക്കില്ല കളർ ഫോട്ടോ. ഈ ഫിലിം തകർക്കുന്നത് ഇതിന് സ്ക്രീൻ പ്ലേ ജനറേറ്റുള്ള ഔട്ട്പുട്ട് വെച്ചിട്ടാണ്. സീൻ ടു സീൻ ഒരുപാട് നല്ല മൊമെൻറ്റ്സ് ഈ ഫിലിമിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. എവിടെയും മിസ്പ്ലേസ്ഡ് ആയിട്ട് കൊണ്ടുവന്ന സെഗ്മെൻസ് ഒന്നും ഇല്ലാതിരുന്ന കാരണം സ്ക്രീൻ പ്ലേ അതിൻ്റെ പേസ് നഷ്ടപ്പെടാതെ ഫിലിമിനെ കൊണ്ടുപോകുന്നുണ്ട്. ഏറെക്കുറെ ഒരു ലൈഫുള്ള സ്റ്റോറി കൊണ്ടുവന്നപ്പോൾ അതിനെ അതിൻ്റെ ഒരു ട്രൂ ഫോർമാറ്റിൽ ഒരുക്കാൻ സാധിച്ചത് തന്നെ സ്ക്രീൻ പ്ലേയുടെ മികവ് കൊണ്ടാണ്. ഗ്രാമീണ രീതിയിലുള്ളൊരു സെറ്റപ്പാണ് ഫിലിമിനുള്ളതെങ്കിൽ പോലും അതിന് സ്യൂട്ടാവുന്ന ഒരു എൻവയോൺമെൻറ്റ് സ്റ്റോറിയിൽ വരുമ്പോൾ സ്ക്രീൻ പ്ലേയുടെ സഹായത്തോടെ നല്ല ഡീറ്റെയിലിംഗ് വരുത്തി ഫിലിം മൂവ് ചെയ്യുന്നുണ്ട്. ചില സെഗ്മെൻസൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതും അതിൻ്റെ ഔട്ട്പുട്ടിൽ വന്നിട്ടുള്ള ഓവറോൾ പ്രൊഡക്റ്റും നല്ലതായിരുന്നു. പൊതുവെ സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ നൽകുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, നായകനായിട്ട് നല്ല പെർഫോമൻസ് നടത്താൻ എപ്പോഴും ഒരു മെയിൻ സ്ട്രീം ആക്ടറിൻ്റെ ആവശ്യമില്ല എന്ന്. സൗത്ത് ഇൻഡസ്ട്രി പിന്നെയും അത് പ്രൂവ് ചെയ്യുകയാണ്. സുഹാസ്, ഡിയർ കോംറേഡ്, ഉമാ മഹേശ്വര ഉഗ്രരൂപസ്യ, ഈ രണ്ട് ഫിലിംസ് ഞാൻ ശ്രദ്ധിച്ചിരുന്ന നടനാണ്. പക്ഷേ ആ ഒരു ആക്ടർ കളർ ഫോട്ടോയിൽ വരുമ്പോൾ ഞെട്ടിക്കുന്നുണ്ട്. എക്സ്പ്രഷൻ മുതൽ ഓരോ സെഗ്മെൻറ്റിൽ പോലും നല്ലൊരു ടാലൻ്റ് ഉണ്ടായിരുന്നു സുഹാസിന്. മനു ഫെയിം ചാന്ദിനെ എക്സ്പെക്ട് ചെയ്തപ്പോൾ തന്നെ നല്ല രീതിയിൽ അഭിനയിക്കുന്നുണ്ട്. ഇനിയും നല്ല ഫിലിംസ് ഈ ആർട്ടിസ്റ്റ് ഡിസർവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ശരിക്കുള്ള സർപ്രൈസ് സുനിലായിരുന്നു. നല്ലൊരു കൊമേഡിയൻ ആണെങ്കിലും എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഹീറോ ആക്കിയപ്പോൾ പല ഫിലിംസിലും തെളുകിൽ യൂസ്ലെസ് ആക്കിയിട്ട് പല ഡയറക്ടേഴ്സും ഇദ്ദേഹത്തിനെ മാറ്റിയിട്ടുണ്ട്. പക്ഷേ കളർ ഫോട്ടോയിൽ ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കണ്ട് ക്യാരക്ടറിനെ തല്ലാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് സുനിൽ എന്ന നടൻ്റെ പെർഫോമൻസിൻ്റെ വിജയമാണ്. കാലഭൈരവ ഈ ഫിലിമിൻ്റെ നല്ലൊരു ഭാഗമായിരുന്നു. നല്ല രീതിയിലുള്ള BGM അതിൻ്റെ ഒരു പ്ലേസ്മെൻറ്റും നല്ല രീതിയിൽ സ്യൂട്ടായിട്ട് ഫിലിമിൽ വന്നിട്ടുണ്ടായിരുന്നു. സോങ്സ് കൊണ്ടാണെങ്കിലും അത് പ്രോഡക്ട് ഡെവലപ്മെൻറ്റിന് നല്ലൊരു ഇമ്പാക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ദുർഗപ്രസാദിൻ്റെ നല്ല രീതിയിലുള്ള റൈറ്റിംഗ് കാരണം ബയാസ്ഡ് അല്ലാത്ത എന്ന ഡിസർവ് ചെയ്യുന്ന രീതിയിൽ ദുർഗപ്രസാദ് റൈറ്റിംഗും ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. വെങ്കട് ആർ ശകമുരിയുടെ സിനിമാറ്റോഗ്രഫിയും കൊട്ടടി പവൻ കല്യാണിൻ്റെ എഡിറ്റിംഗ് പ്രകാരം നല്ല ഭംഗിയുള്ള കുറേ വിഷ്വൽസൊക്കെ ഫിലിമിൽ ഉടനീളം വന്നു പോയിട്ടുണ്ട്. ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ ഫിലിമിനെ മികച്ചതാക്കാൻ സന്ദീപ് രാജ് എന്ന ഡയറക്ടറിൻ്റെ എക്സിക്യൂഷനും വിജയിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനൊരു ഫിലിം നൽകിയതിന് ഇതിൻ്റെ ടോട്ടൽ കാസ്റ്റ് ആൻഡ് ക്രൂ നല്ലൊരു കൈയടി അറിയിക്കുന്നുണ്ട്. എന്തുകൊണ്ടും ഈ ഫിലിം കാണാൻ നിങ്ങൾ ശ്രമിക്കണം. കേട്ടുമറന്നൊരു കഥയാണെങ്കിൽ പോലും ഈ ഫിലിം തരുന്ന ഇമ്പാക്റ്റ് അത്രയും വലുതാണ്. അതാണ് ആഹാ വീഡിയോയുടെ കളർ ഫോട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വല്ല വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റു വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി വിട്ടുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കും. Bye bye guys.